മന്ത്രി മുഹമ്മദ് റിയാസ് വീണ്ടും താരമാകുന്നു. പൊതുമരാമത്ത് വകുപ്പിൽ വീണ്ടും പുതിയ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി ജനശ്രദ്ധ നേടുകയാണ്. ഇനി മുതൽ റോഡിൽ കുഴിയുണ്ടായാൽ 24 മണിക്കൂറിനുള്ളിൽ അടയ്ക്കാൻ നടപടിയുണ്ടാവും. പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാനത്ത് ആദ്യമായി ഏർപ്പെടുത്തുന്ന റണ്ണിംഗ് കരാർ പ്രകാരമാണ് ഈ നിബന്ധന. പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾക്കാണിത്. പുതിയ ഒരു കരാറുകാരനോ മുമ്പുണ്ടായിരുന്ന ആൾക്കോ പുതിയ കരാർ എടുക്കാം. 24 മണിക്കൂറിനുള്ളിൽ നന്നാക്കിയില്ലെങ്കിൽ കരാറുകാരൻ പിഴയടയ്ക്കേണ്ടി വരും. പദ്ധതിക്കായി ആദ്യഘട്ടത്തിൽ 137,41,000 അനുവദിച്ചിരിക്കുന്നത്. 117 പദ്ധതികളിലായി 2,481 കിലോമീറ്റർ റോഡിൻ്റെ പരിപാലനത്തിനാണ് ആദ്യഘട്ടത്തിൽ തുക ചെലവഴിക്കുക. കരാറുകാരൻ വ്യവസ്ഥ ലംഘിച്ചാൽ ചെലവിൻ്റെ 10% പിഴ വകുപ്പിൽ കെട്ടിവയ്ക്കണം. തുടർച്ചയായി 10 തവണ വീഴ്ച വന്നാൽ കരാർ റദ്ദാക്കും. ടെൻഡറായ പണികളിൽ കരാർ ഒപ്പിട്ട് തുടങ്ങി. നേരത്തെ 6 മണിക്കൂറിനുള്ളിൽ പണികൾ തുടങ്ങണമെന്ന വ്യവസ്ഥയാണ് പൊതുമരാമത്ത് വകുപ്പ് ധനവകുപ്പിന് അയച്ച ഫയലിൽ സൂചിപ്പിച്ചിരുന്നത്. ഇത് പ്രായോഗികമല്ലെന്ന് ബോധ്യമായതോടെ 24 മണിക്കൂറാക്കുകയായിരുന്നു. ഒരു വർഷത്തേക്കോ അതിൽ താഴെയോ കാലയളവിലേക്ക് നൽകുന്ന കരാറാണ് റണ്ണിംഗ് കരാർ. അതത് സമയങ്ങളിൽ വരുന്ന ഓരോ അറ്റകുറ്റപ്പണിക്കും പ്രത്യേക എസ്റ്റിമേറ്റ്, ടെൻഡർ തുടങ്ങിയ സാങ്കേതിക കാലതാമസം ഒഴിവാക്കാനാണ് പുതിയ സംവിധാനം. റോഡിൻ്റെ കേടുപാട് സംബന്ധിച്ച് ഫോണിലൂടെയോ നേരിട്ടോ അറിയിപ്പ് ലഭിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ പണി തുടങ്ങണം. ഇല്ലെങ്കിൽ മറ്റേജൻസികൾ വഴി നന്നാക്കാനുള്ള സ്വാതന്ത്ര്യം ഉദ്യോഗസ്ഥർക്കുണ്ട്. ആദ്യമെടുത്ത കരാറുകാരൻ അതിൻ്റെ പിഴയടയ്ക്കേണ്ടി വരും. 24 മണിക്കൂർ കണക്കാക്കാൻ രാത്രിയെന്നോ പകലെന്നോ അവധി ദിവസമെന്നോ ഒന്നും ഭേദമില്ല. ജല അതോറിറ്റിയോ മറ്റ് സ്വകാര്യ ഏജൻസികളോ വഴി റോഡിനുണ്ടാകുന്ന നാശം കരാറുകാരൻ പരിഹരിക്കണം. നന്നാക്കിയ 6 മാസത്തിനുള്ളിൽ വീണ്ടും തകരാറുണ്ടായാൽ കരാറുകാരൻ സ്വന്തം ചെലവിൽ കരാർ കാലാവധി കഴിഞ്ഞാലും പരിഹരിക്കണം. ഇതൊക്കെയാണ് ഈ പദ്ധതിയിലെ പ്രധാന നിബന്ധനകൾ. ഏതായാലും പൊതുമരാമത്ത് വകുപ്പ് ഒരു മാതൃകാ വകുപ്പാക്കാനും ജനകീയമാക്കാനുമുള്ള ശ്രമത്തിലാണ് മന്ത്രി റിയാസ്. ഇതിനകം ഒട്ടേറെ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു.